ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് എന്നോട് ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് സനീമയുടെ ഒരു വീഡിയോ ചെയ്യാമോ. എനിക്ക് വളരെ പേഴ്സണലായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറും കൂടിയാണ് സനീമി. അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സനീമയുടെ ബാക്ക് സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ഒട്ടൊന്നും ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സനീമയുടെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ അവൻ്റെ അമ്മയെ കാട്ടിക്കൊണ്ടാണ്. വളരെ ലവ്ലിയും കൈൻഡും ഇവരോടൊക്കെ വളരെ സ്നേഹമുള്ള ഒരമ്മ. പക്ഷെ ഇതിന് നേരെ തിരിച്ചാണ് അവൻ്റെ അപ്പൻ. അവൻ്റെ അപ്പനെ അവനും അവൻ്റെ അനിയന്മാരൊക്കെ തല്ലുമായിരുന്നു. അവൻ്റെ അപ്പൻ്റെ ക്രൂര സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനടക്കം വരുന്ന ഇവരൊക്കെ ഈ തല്ല് നിർത്താൻ വരുന്ന ഇവരെ അമ്മയെ പോലും അപ്പം പിടിച്ചുകൊണ്ട് തല്ലും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവർക്ക് മനസ്സിലാകുന്നു ഇവരെ അപ്പൻ മരിച്ചു എന്നുള്ള കാര്യം. ആദ്യം കൊണ്ട് കൈകൊണ്ട് ഇവരെ അപ്പം മരിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നു. ഈ സനീമയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെ അപ്പനും അമ്മയും കൂടാതെ തന്നെ ഇവർ 7 മക്കളാണ്. അതായത് ഏറ്റവും വയസ്സ് കൂടിയ സനീമി, പിന്നെ ഗന്യ, അതുപോലെ തന്നെ 5 കൊച്ചനിയന്മാരാണ് ഇവർക്കുള്ളത്. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവർക്ക് പൈസ വേണം. അപ്പോൾ ഈ സനീമയും ഗന്യയും കൂടി ടൗണിൽ ജോലിക്ക് പോകുന്നു. എന്നാൽ മാത്രമേ ഇവരെ കുടുംബത്തെ പോറ്റാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ജോലിക്ക് പോയി വരുന്ന കാശാണ് ഇവരുടെ കുടുംബത്തിലെ ആകെ ആശ്രയം. പിന്നെ ഒരു അമ്മ ഒരു ദിവസം പിടിക്കാണ്ട് പോയിട്ട് തിരിച്ചു വരാണ്ടായ ഇവർക്ക് വളരെ സംശയം. എത്ര രാത്രിയായിട്ട് എൻ്റെ അമ്മ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് വളരെ സംശയം. അപ്പോൾ സനീമി പറയുന്നു, ഞാൻ അമ്മയെ നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ കാരണം സനീമയല്ലേ ഏറ്റവും വയസ്സ് കൂടിയത്, സനീമയാണ് ഇതിനൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സനീമി അമ്മയെ നോക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. ബാക്കിയുള്ളവരോടൊക്കെ വീട്ടിലിരിക്കാൻ പറയുന്നു. അങ്ങനെ സനീമി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരും കൂടെ തട്ടണ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഗന്യ പറയും, ആ അമ്മയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഗന്യ ഓടിച്ചെന്ന് വാതിൽ തുറക്കണ സമയത്ത് തന്നെ സനീമി വരുന്നു, വാതിൽ തുറക്കരുതെന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഗന്യ വാതിൽ തുറന്നിരുന്നു. അപ്പോൾ തന്നെ ആ വാതിൽ കൂടെ എന്തെങ്കിലും വൂൾഫ് പോലത്തെ എന്തെങ്കിലും വരുന്നതാണ് ഗന്യ കാണുന്നത്. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്യയുടെ കൊച്ചനെ, അത് സനീമിൻ്റെ ഗന്യയുടെ ഒക്കെ കൊച്ചനിയന്മാരുണ്ടായില്ലേ, അവരൊക്കെ ഒറ്റ സ്നാപ്പിൽ തന്നെ വെട്ടി അവരുടെ മേത്തുനിന്നൊക്കെ ചോര വരുന്നതാണ്. അങ്ങനെ അവരുടെ അനിയന്മാർ മരിച്ചിരുന്നു. അപ്പോൾ തന്നെ സനീമി ഓടി വന്നിട്ട് ഈ ഫൂൾസ് ഫോൾ സാധനം പിടിച്ചുകൊണ്ട് അവർ റൂഫ് ടോപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. രണ്ടുപേരും അവിടെ നിന്ന് വീഴുന്നു. പിന്നെ കാണിക്കുന്നത് ഗന്യ അവിടെ നിന്ന് ഓടുകയാണ് ഒരു ഡോക്ടറെ വിളിക്കാൻ വേണ്ടി. ഇവരെ അനിയന്മാരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഗന്യ അവിടെ നിന്ന് ഓടുന്നൊരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഗന്യ പിന്നെ കാണുന്നത് സനീമി ഒരു വാള് പിടിച്ച് അവരമ്മ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗന്യ അവിടേക്ക് ചെല്ലുമ്പോൾ നോക്കിയപ്പോൾ അവരമ്മ അവിടെ മരിച്ച് കിടക്കുന്നു. അതുപോലെ തന്നെ സനീമി ചോരയിൽ കുടിച്ച് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയായിരുന്നു ആ ഡീമൻ. പക്ഷേ ഗന്യക്ക് ഇത് മനസ്സിലായില്ല, ഗന്യ ഒരു വൂൾഫാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗന്യ സനീമയോട് ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കുകയാണ്. നീ എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, നമ്മുടെ അമ്മേനെ നീ എന്തിനാണ് കൊന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സനീമയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സനീമ അവിടെ ഒരു ഇമോഷനും ഇല്ലാണ്ട് ഇങ്ങനെ ആകർഷിക്കുന്നു കേൾക്കുകയാണ്. അപ്പോൾ സനീമ അവനെ മനസ്സിലാലോചിക്കുന്നു, ഇപ്പം എനിക്കൊരു ഈ വേൾഡ് മൊത്തം ഒരു കളറില്ലാത്ത പോലെയാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ അവൻ ആലോചിക്കുന്നു, മാങ്കയിൽ എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ അവൻ ആലോചിക്കുന്നു. അങ്ങനെ അവൻ പിറ്റേ ദിവസം മുതൽ ഇവരെല്ലാ കൊച്ചനിയന്മാർ മരിച്ചു, ഇനി ഗന്യ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഈ സനീമി ഒരു സ്ഥലത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെ കാണുന്ന ഡീമനെ മൊത്തം കൊല്ലും. അതായത് സനീമിയുടെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീമൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലഡാണ്. ഏറ്റവും റയറസ്റ്റ് ആയ ബ്ലഡും കൂടിയാണ് സനീമിയുടെ ബ്ലഡ്. അതുകൊണ്ട് തന്നെ ഇവനെല്ലാ ഡീമൻസും ആകർഷിക്കും. കാരണം ഇവൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഡീമൻസിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ബ്ലഡാണ്. അതുകൊണ്ട് തന്നെയാണ് സനീമി യെസുഖനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും യെസുഖ് അത് കുടിക്കാണ്ടിരിക്കുമ്പോൾ സനീമി വളരെയധികം അതിശയപ്പെടുന്നതൊക്കെ. അവനാ വെച്ചാൽ ഒരു സ്പെഷ്യൽ എക്യുപ്മെൻ്റ് ഇല്ല, ഒരു ട്രെയിനിങ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ അവൻ അവിടുത്തെ ഡീമൻസിനൊക്കെ കൊന്നുകൊടുക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിവരെ നോക്കൗട്ട് ചെയ്യും. അതായത് ഫൈറ്റിൽ ഇവനിവിടെ അടിച്ച് തളർത്തിയിട്ട് ഇവ ഓരോ മരുത്തുമ്പം കെട്ടിയിടും. അങ്ങനെ സൂര്യപ്രകാശം അടിച്ച് ഇവർ മരിക്കുകയാണ് ചെയ്യുന്നത്. സനീമി എന്ന് പറയുന്ന ഒരു ഇൻസൈൻ ക്യാരക്ടറാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കാണാൻ എടുക്കുന്നുള്ളൂ ഡീമൻസ് ലെയർ സീരീസിൽ. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഇങ്ങനെയാണ് സനീമി ഡീമൻസിനൊക്കെ കൊന്നിരുന്നത്. ഇതുവരെ അവൻ ഡീമൻസ് ലെയർ കോപ്സ് എന്ന് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവനൊപ്പം അവിടെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അതായത് ഡീമൻസ് ലെയറായ അവൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഇവനിങ്ങനെ കൊല്ലണം കണ്ടിട്ട് ഇവൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് ഇവൻ ഡീമൻസ് ലെയർക്ക് എല്ലാവരുടെ അടുത്തേക്ക് മീറ്റ് ചെയ്യുന്നതും ഇവൻ ഡീമൻസ് ലെയറിൽ അംഗാക്കുന്നതുമായ ഒരു ഫ്രണ്ടാണ്. സനീമയുടെ ആ ഫ്രണ്ടിൻ്റെ പേര് മാഷിക്ക കൂമൻ എന്നായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലും നല്ല ഫ്രണ്ട്ഷിപ്പാകുന്നു. ഇവർ രണ്ടുപേരും തമ്മിലും ഓരോ മിഷന് പോകുന്നു. അങ്ങനെ ഇവർ വേറെ കമ്പനിയാകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ലോവർ മൂൺ വണ്ണിനെ തോൽപ്പിക്കാനായിട്ട് പോകുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആ ലോവർ മൂൺ വണ്ണിനെ ഫൈറ്റ് ചെയ്ത് കൊല്ലാനായിട്ട് സാധിച്ചുവെങ്കിലും മാഷിക്ക അവിടെ വെച്ച് മരിക്കുകയാണ്. അതിനുശേഷം സനീമി അവിടെ വെച്ചെന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. കാരണം അവൻ പോകുന്ന രണ്ടാമത്തെ ജീവൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവനങ്ങനെ വിഷമിക്കുന്നത്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പോയി എന്നൊക്കെ പറഞ്ഞാൽ അവനവിടെ നിന്ന് വിഷമിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സനീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റേഞ്ചാണ്. കാരണം നമ്മുടെ ഡീമൻസിലെ ഇപ്പോഴത്തെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ പോലെയാണ്. ഇത്രയധികം അവന് ഡീമൻസിനെ തീരെ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സനീമി.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സീ ഗായ്സ്.